അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നും ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേ. ഒരു സിമ്പിൾ കടായി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മൂവ് ഓൺ ടു ദ റെസിപ്പി. ഫസ്റ്റ് നമ്മളിതാ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 tsp മുളക് പൊടി, 2 tsp മല്ലിപ്പൊടി, അതുപോലെ കോൺഫ്ലോറും. കോൺഫ്ലോറിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് ടൈറ്റ് ആവുന്ന വരെ ഒരു 2 tsp ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും കുറച്ച് തൈരും കൂടി, തൈര് ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 min റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആണ് കൊടുത്തത്. പിന്നെ ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് 3 ullis, 1-5 pachamulaka, പിന്നെ 1 capsicum ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. ഉള്ളിയായാലും കാപ്സിക്കം ആയാലും കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ അത് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് വഴറ്റിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വയന കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് അത് കോരി മാറ്റുക. അങ്ങനെ ഇതാ ഉള്ളി, ക്യാപ്സിക്കം, വച്ചലമുളകൊക്കെ വയന വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്, ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മളെ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. 5 min കൂടുമ്പോൾ ഒന്ന് പാൻ തുറന്നിട്ട് ചിക്കനൊന്ന് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ. ഇനി നെക്സ്റ്റ് ഇതേ കടായിലേക്ക് തന്നെയാണ് നമ്മളിതിൻ്റെ മസാലയും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 3 ചെറിയ ullis എടുത്തത്. വലിയതാണെങ്കിൽ 1-2 മതിയാവും. 3 ചെറിയ ullis ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ അതുപോലെ 1/2 tsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് അതൊന്ന് കുഴഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. 2 ചെറിയ തക്കാളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. തക്കാളിയും ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ തക്കാളി എന്താ ജ്യൂസ് അടിച്ചിട്ട് ചേർത്താലും മതിയാവും. ഇനി നെക്സ്റ്റ് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 tsp മഞ്ഞൾപ്പൊടി, 1/2 tsp മല്ലിപ്പൊടി, 1/2 tsp തന്നെ മുളക് പൊടിയും കൂടി. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് മസാല ആയത് കടായ് മസാല, അത് 1 tsp ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കടായ് മസാല ഷോപ്പിൽ കിട്ടുമായിരിക്കും, പിന്നെ ഇവിടെ ഉപയോഗിച്ചത് വീട്ടിൽ നിന്ന് ആക്കിയതാണ് കേട്ടോ. പിന്നെ വറ്റൽമുളക്, ബേ ലീഫ്, മല്ലി, പച്ചമല്ലി, പിന്നെ കുരുമുളക്. കുരുമുളക് പൊടിയല്ല കേട്ടോ, നമ്മുടെ പെപ്പർ കോൺസ് തന്നെ നിർത്തേ അത്. പിന്നെ പെരുംജീരകം, ചെറിയ ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്ത്, പിന്നെ പട്ട, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് ഈ കടായ് മസാല. അങ്ങനെ പൊടികളും പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ പൊതുവേ കടായ് ചിക്കനിന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വെള്ളം കൂടാതെ ഇതാ ഇവിടെ 1 glass പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ച ഓപ്ഷനിലാണ് കേട്ടോ. പാലോ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അതുകൊണ്ട് അത് നിർബന്ധമില്ല. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ഉള്ളി, ക്യാപ്സിക്കം, വറ്റലമുളക് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളകും, എരിവിനനുസരിച്ചുള്ള കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു തക്കാളി, കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തത്, പിന്നെ ചേർത്തിട്ട് ഒരു 5-6 min അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. തക്കാളി അങ്ങനെ നന്നായിട്ട് ഉടയൊന്നും വേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ കടായി ചിക്കൻ റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പൊറോട്ട, നാണ്, ചപ്പാത്തി, അതിൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായി, അപ്പോൾ അതിൻ്റെ കൂടിയാണ് നമ്മൾ കഴിച്ചത്. കിടിലം ടേസ്റ്റ് ആയിരുന്നു. അപ്പം എന്തായാലും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.